എന്തുകൊണ്ടായിരിക്കും പ്രാണികൾ വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്? നമ്മുടെ ഫസ്റ്റ് ഗസ് എന്ന് പറയുന്നത് ഈ വെളിച്ചം അതിനെ ആകർഷിക്കുന്നതുകൊണ്ടായിരിക്കും എന്നതാണ്. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വെളിച്ചം ശരിക്കും അതിനെ ഉപദ്രവമാണ് ചെയ്യുന്നത്. അതായത് പല ജീവികൾക്കും ഇതിനെ കാണിച്ചു കൊടുക്കുകയും ഇതിനെ ഇരയാക്കുകയും ചെയ്യുന്നു. അതുപോലെ പല ജീവികളും ഈ വെളിച്ചത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സ്രോതസ്സായിട്ടുള്ള തീയിൽ വന്ന് വീഴുകയും ചാവുകയും ചെയ്യുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രാണികൾ ഈ വെളിച്ചത്തിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് ഇവോൾവ് ചെയ്തത്? ഇതൊരിക്കലും വെളിച്ചം ഇതിനെ ആകർഷിക്കുകയല്ല, പക്ഷേ വെളിച്ചം ഇതിനെ കൺഫ്യൂസ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു കാട്ടിലൂടെ വഴി തെറ്റാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോകണമെന്ന് വിചാരിക്കാം. നിറയെ മരങ്ങളുള്ളപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകാനുള്ള പ്രയാസമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ കയ്യിലൊരു മാഗ്നറ്റിക് കോമ്പസ് കരുതും. അത് നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ പറ്റും. കാരണം എർത്ത് എന്ന് പറയുന്നൊരു വലിയ മാഗ്നറ്റാണ്. പക്ഷേ എവിടെയെങ്കിലും പാറയിൽ ഒരു വലിയ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ, എർത്തിൻ്റെ അത്ര ഇല്ലെങ്കിലും ഒരു ചെറിയ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ ആ മാഗ്നറ്റ് മതി നമ്മളെ വഴി തെറ്റിച്ച് വിടാൻ വേണ്ടിയിട്ട്. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെ അതിലൂടെ ചിലപ്പോൾ വട്ടം കറക്കിയേക്കും സ്ട്രെയിറ്റ് ആയിട്ട് പോവാതെ. പക്ഷേ ഈ പ്രാണികളുടെ കയ്യിലൊന്നും ഇങ്ങനത്തെ മാഗ്നറ്റിക് കോമ്പസ് ഇല്ല. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് കോമ്പസ് അല്ല ഉദ്ദേശിച്ചത്, ബയോളജിക്കലായിട്ടുള്ള ഒരു കോമ്പസും ഇല്ല. കാരണം ആ ഒരു ചെറുതാണ്, വലിയ ജീവികൾക്കാണ് ഒരു മിനിമം സൈസ് വേണം അങ്ങനത്തെ ഒരു മാഗ്നറ്റിക് ബയോളജിക്കലായിട്ടുള്ള ബിൽറ്റ് ഇൻ മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ പ്രാണികൾക്ക്, ഇത്രയും ചെറിയ പ്രാണികൾക്ക് ഇങ്ങനെയുള്ളൊരു കോമ്പസ് ഇല്ല. അപ്പോൾ അവർ സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ ഉപയോഗിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ലൈറ്റാണ്. അതായത് ചന്ദ്രൻ്റെ ലൈറ്റിനെ നോക്കിയിട്ടാണ് അവർ സ്ട്രെയിറ്റ് വഴി കണ്ടുപിടിക്കുന്നത്. അതായത് വളരെ ദൂരത്തായതുകൊണ്ട് ചന്ദ്രൻ, അതിൻ്റെ ലൈറ്റ് റേസ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിനെ എപ്പോഴും പെർപ്പെൻഡിക്കുലർ ആയിരിക്കും. അതായത് പാരലലായിരിക്കും അതിൻ്റെ റേസ്. അപ്പോൾ ഇതിന് പെർപ്പെൻഡിക്കുലറായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വഴിയിലൂടെയാണ് നമ്മൾ പോവുക. ഇതാണ് പ്രാണികൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക്. പക്ഷേ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു ട്യൂബ് ലൈറ്റോ അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയുടെ ലൈറ്റോ അല്ലെങ്കിൽ ഒരു തീ കത്തുന്നതോ ആയിട്ടുള്ള പ്രകാശം വരികയാണെങ്കിൽ എന്തുണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ പ്രാണികൾ പോകുമ്പോൾ ആ ലൈറ്റിൻ്റെ ആംഗിൾ പോകും. ഇവരെപ്പോഴും പെർപ്പെൻഡിക്കുലറായിട്ടാണ് പോകുന്നത്, പക്ഷേ ആ അതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലൈറ്റിൻ്റെ ചുറ്റും ഇതിന് വട്ടം കറങ്ങേണ്ടി വരുന്നു. ചിലരൊക്കെ കൺഫ്യൂസായിട്ട് പല ഡയറക്ഷനിൽ പോകുന്നു, ചിലർ വട്ടം കറങ്ങുന്നു. അങ്ങനെ ഈ ലൈറ്റ് ഇതിനെ കൺഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്രാണികളൊക്കെ ഈ ബൾബിന് ചുറ്റും അതുപോലെ മെഴുകുതിരിക്ക് ചുറ്റുമൊക്കെ കറങ്ങാനുള്ള കാരണം.